വിമാനയാത്ര മുടങ്ങിയത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നുവെന്ന് ആശ്വാസം കൊള്ളുകയാണ് തിരുനാവായ പട്ടണനടക്കാവ് സ്വദേശിയായ വെട്ടൻ നൗഫൽ. കരിപ്പൂർ വിമാനാപകടത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം കഴിയുന്നതിനിടെ ഒരു വർഷം മുമ്പത്തെ ആ ദിനം തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഓർക്കുകയാണ് ഈ പ്രവാസി. പതിനഞ്ച് വർഷത്തോളമായി പ്രവാസ ജീവിതം നയിച്ചിരുന്ന നൗഫൽ ഷാർജയിലെ അൽഹോദ ഗ്രൂപ്പിന്റെ സ്കൂളിലെ ഓഫീസ് ബോയിയായിരുന്നു. ഒരു വർഷത്തിന് ശേഷം നാട്ടിലെത്തുന്നതിനായി ദുബായ് വിമാനത്താവളത്തിലെത്തി ദേഹപരിശോധന കഴിഞ്ഞപ്പോൾ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു. വിസ കാലാവധി കഴിഞ്ഞതിനാൽ വൻതുക പിഴ ആവശ്യപ്പെട്ടുവെങ്കിലും കൈവശം മതിയായ പണം ഇല്ലാത്തതിനാൽ യാത്ര മുടങ്ങുകയും നൗഫൽ ഇല്ലാതെ ദുബായ് കരിപ്പൂർ വിമാനം പറന്നുയരുകയും ചെയ്തു. ഇതിനിടെ ജോലിയും നഷ്ടപ്പെട്ടു. അധികം വൈകാതെയാണ് താൻ നാട്ടിലെത്തേണ്ട വിമാനം കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ടതും പൈലറ്റ് അടക്കം 22 പേർ മരിക്കുകയും 122 പേർക്ക് സാരമായി പരിക്കേറ്റതായും വാർത്തയറിഞ്ഞത്. നൗഫലിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സ്ഥാപനം വീണ്ടും ജോലി നൽകുകയും ചെയ്തു. കരിപ്പൂർ വിമാന ദുരന്തം ഒരു വർഷം തികയുമ്പോഴാണ് നൗഫൽ നാട്ടിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയ നൗഫൽ വിമാനാപകടം നടന്ന സ്ഥലം നേരിൽ കണ്ടാണ് വീട്ടിലെത്തിയത്. ഭാര്യയോടും മക്കളോടും സന്തോഷത്തോടെ കഴിയുമ്പോഴും അന്ന് താൻ അനുഭവിച്ച ആ ദിനങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ഈ പ്രവാസി. നിള ന്യൂസ്, തിരുനാവായ.